Hi friends, welcome back to my channel. Appo innu njan vannirikkunnathu oru kunju travel vlog aayittanu. Appo njangalude yathrayude madhyathil undaya korchu visheshangalum pinne njangal poya sthalathe korchu visheshangalum okke aayittanu njan innu ee video cheyidirikkunnathu. Appo ellarum video kandu support cheyyuka, video skip cheyyathe mudunayittu kaanuka, subscribe cheyyathe kaanunna koottukare subscribe cheyyuka, pinne like um comment cheyan ningal marakkarathu. Appo innathe ente video yude visheshangalilekku namukku pogam. Valare kunju oru video aanu, oru paadu vishala video Chetilla, Karnam, Utri lengthy Agade, Yan Suchitunda, Pininga Bora de Picadim, Suchitunda. Upin the island at the Visheshang like a pogam. Upin the younger Avile, younger friend in the Beatler Tatapone, Avadi a cat and younger Pirikiana, Apadunda, Avadi Dile, Namada Avadi Kitten, Sametha, Namada Sukurtical Deca Beatle, Poi, Sandoshikam, Enola Ridila and Yanglipo, the Avile Yatra Tirikina, Upin the Alim Beatleke, Pogan Umbata. അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന ഒരു വാഴക്കുലയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നുണ്ട് കാരണം ഇത് ഒരുപാട് വലിയ കുലയാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ എന്തായാലും കഴിച്ച് തീർക്കത്തില്ലോ ഇത് കണ്ടോ ഇത്രയും വലിയതാണ് അപ്പോൾ എന്തായാലും രാവിലെ അതൊക്കെ നമ്മുടെ പണിക്കാരൻ വലിയപ്പം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് വെട്ടി അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ നമുക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു എളുപ്പം നോക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ വീട്ടിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു നോർത്ത് ഇന്ത്യയിലേക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള സാധനങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ ഈ ഒരു രീതിയിൽ എല്ലാം കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇപ്പോൾ ശരിക്കും ഞങ്ങൾക്കിവിടെ ഹോളിഡേയ്സ് ആണ് അതായത് ദീപാവലിയും ചട്ടും അതിൻ്റെയൊക്കെ ഹോളിഡേയ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം ഇവരുടെ പൂജയുടേതായിരിക്കുന്ന സാധനങ്ങൾ വാങ്ങാനും എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്കുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് ഹൈവേയിൽ വരുമ്പോൾ മാത്രം കുറച്ച് ഫ്രീ ആയിട്ടുള്ള റോഡ് നമുക്ക് കിട്ടി ബാക്കി അത്യാവശ്യം ചെറിയ മാർക്കറ്റുകളിലൊക്കെ നല്ല തിരക്കാണ് നമുക്ക് വാഹനമൊക്കെ ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് സ്വല്പം ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്നാലും നമുക്ക് ഈ ഒരു സമയത്തൊക്കെയല്ലേ നമ്മുടെ ഫ്രണ്ട്സിനെയും ഒക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇറങ്ങി ഞങ്ങളിപ്പോൾ ഇപ്പം ഇറങ്ങിയ സമയം തന്നെ ഇപ്പോൾ കണ്ടോ ഏകദേശം 11:47 നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11:45 ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് വെളുപ്പിനെ ഇറങ്ങിയാലും നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയത് പിന്നെ ഓൺ ദ വേയിൽ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനായിട്ടൊന്ന് ഇറങ്ങി കേട്ടോ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫേമസ് ആയിട്ടിരിക്കുന്ന ലോക്കൽ മട്ക ചായയാണ് ഞങ്ങൾ കുടിക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ ഹൈവേയിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കടകൾ കാണും കേട്ടോ പ്രത്യേകിച്ച് മെയിനായിട്ട് ട്രക്കും അതുപോലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ് ഈ ഹൈവേയിൽ ഇതുപോലെ ചെറിയ ചെറിയ ലോക്കൽ കടകളൊക്കെ നമ്മുടെ നാട്ടിലെ നാടൻ ചായക്കട എന്നൊക്കെ പറയുന്ന രീതിയിൽ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി ഇങ്ങനെ ഈ കടയിലോട്ട് ഇറങ്ങി പിന്നെ ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം 3 മണിക്കൂറോളം യാത്ര നമുക്ക് വരും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെന്നെത്തും ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആകാമെന്ന് കരുതിയാണ് ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടിരിക്കുന്ന സാധാരണ നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന മട്ക ചായ തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത് അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു പിന്നെ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ടേക്ക് വാങ്ങിക്കാനായിട്ട് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് കാരണം ഇവരുടെ പൂജയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ഫ്രൂട്ട്സും ഒക്കെയാണ് ഇപ്പോൾ ചിലവാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലയാട്ടോ അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്രൂട്ട്സിനൊക്കെ നല്ല റേറ്റ് കൊടുക്കേണ്ട വരും കാരണം പ്രത്യേകിച്ച് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സീസണലായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ എന്തായാലും അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു പക്ഷേ ഞങ്ങൾ യാത്ര തുടങ്ങിയ സമയം തുടങ്ങി കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ അവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ആളുകൾ ചെറിയൊരു ഗുണ്ടായസം പോലെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു അതായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോൾ പ്ലാസയിലൂടെ കടത്തി വിട്ടില്ല കാരണം നമ്മൾക്ക് ഓൾറെഡി ഫാസ്റ്റാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൂടെ അവർ പേയ്മെൻറ്റ് ചെയ്യാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പേയ്മെൻറ്റാണ് വാങ്ങിച്ചത് ജാമാണ് ജാമാണെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ടെടുത്ത കാല് പുറകോട്ടെടുത്ത് വെച്ച ആളാണ് ശിവശാന അപ്പം എന്താ പറയണേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണേ കേട്ടോണ്ട് നമ്മൾ യാത്ര നമ്മൾ
പുറകിലോട്ട് പോയിരുന്നെങ്കിലോ? എന്തായിരുന്നു അവസ്ഥ? ഇപ്പൊ ജാം ഉണ്ടായിരുന്നോ? കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ. പ്രത്യേകിച്ച് ബീഹാറിലേക്ക് ഒരു സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവര് മുമ്പിൽ എന്താണ് ഏതാണെന്ന് അറിയാതെ അവര് തീർച്ചയായിട്ടും പറയും. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയില് രണ്ട് പോലീസുകാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞതും ഭയങ്കര ജാമാണ് 4 മണി മുതൽ. പിന്നെ ഫാസ്റ്റാഗ് യൂസ് ചെയ്യാതെ അവിടെ നിന്ന് കുറെ ചെറുപ്പക്കാര് വണ്ടികളെല്ലാവരുടെയും കയ്യിൽ നിന്ന് 40-40 രൂപ വെച്ച് അവര് അതും പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ ദേർ ഇസ് നോ എനി റൂൾസ്, ഒരു റൂളും ഇല്ല. അവരവരുടെ ഇഷ്ടം എന്താണോ ആ ഒരു രീതിയിൽ കുറെ പേര് ഗുണ്ടായസം കാണിച്ച് അവര് കുറെ പേര് പൈസ പിരിക്കുന്നു. അത് നോക്കിയിരുന്ന് അത് വാങ്ങിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന കുറെ പോലീസുകാരന്മാര്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ഒരവസ്ഥ. എന്തായാലും ഷിബിച്ചാന് ചെറിയൊരു ഇതുണ്ടായിരുന്നു, തിരിച്ചു പോകാം, ഇനി മുമ്പോട്ട് ജാം ആണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും കളക്ടറുടെ വണ്ടി റിലീസ് ചെയ്ത് നിൽക്കും. നമ്മളിപ്പോ മുമ്പിൽ എന്താണെന്ന് അറിയാതെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ടൊരു സഡൻ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പേടിയുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വന്ന് വണ്ടി ഇങ്ങനെ ജാമിൽ കടന്ന്. ശരിയാണ്, ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വന്ന് കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥ വരും. അതാണ് പറഞ്ഞത്. ഇപ്പൊ ശരിക്കും നമ്മൾ ഗംഗാ പാലത്തിലോട്ട് വന്ന് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് ഈ പാലത്തിന്റെ അവസ്ഥ. ഇവിടെ ഒരു ജാമും ഇല്ല. ഇതാണ് ഇവിടെ ജാം ആണെങ്കിൽ, ഇവിടെ ഞങ്ങൾ ഇതിനു മുമ്പ് വന്ന് ജാമിൽ പെട്ട് മണിക്കൂറുകൾ കടന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ ഈ വണ്ടി അല്ലായിരുന്നു, പഴയ വണ്ടിയായിരുന്നു കേട്ടോ. അപ്പം നല്ല എത്രയാ, ഒരു 2.5-3 മണിക്കൂറോളം നമ്മൾ ഈ ജാമിൽ പെട്ട് കിടന്നിരുന്നു. അങ്ങോട്ടും രണ്ട് സൈഡും ഫുള്ള് ബ്ലോക്കായിരുന്നു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ വളരെ സമയം, മണിക്കൂറുകൾ ഞങ്ങൾക്ക് ഇവിടെ കിടക്കുന്നുള്ളൂ. അപ്പം ആ ഒരു പേടി ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്ത് കരുതി നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു നമ്മളൊരു വഴിക്ക് പോകാൻ ഇറങ്ങി. എന്തായാലും മുമ്പോട്ട് പോയല്ലേ പറ്റൂ. എന്തായാലും ഇപ്പം ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതാണ് മെയിനായിട്ട്. ഈ ഒരു പാലം എത്രയാ, 4 കിലോമീറ്ററോ 5 കിലോമീറ്ററോ 3 കിലോമീറ്റർ ആണ്. ഇപ്പം ഈ സൈഡിൽ കാണുന്ന നമ്മുടെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഗംഗയാണ്. അപ്പം ഗംഗയുടെ കുറുകെ ഉള്ളൊരു പാലമാണ്. 3 കിലോമീറ്ററോളം ഉണ്ട് ഈ പാലം. ഇവിടെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇതുവരെ നമ്മൾ സേഫായിട്ട് എത്തിച്ചേർന്നു. ഇനി അങ്ങ് മുമ്പോട്ട് അങ്ങ് പോവുക. ഇതുണ്ട്, ഇവിടെ ഒരുപാട് പഴം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് പഴങ്ങളുടെ മാത്രം ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പഴമൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് തടസ്സമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിച്ചേർന്നു. ഇതൊക്കെ ആട്ടോ ഷിബിച്ചാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോസ് ഇവരുടെ അടുത്ത് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ഒരുപാട് വീഡിയോസ് എടുക്കാം, ഫാമിലി ആയിട്ടുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ചെന്നാലും ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാവല്ലോ. പക്ഷേ എല്ലാവരും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും ഹാപ്പിയാണ്. ഈ ഇവരൊക്കെ വളരെ ഹാപ്പിയാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയണേ, എൻജോയ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്യുന്നതായതുകൊണ്ടാണല്ലോ നമ്മൾ അവരുടെ അടുത്തിട്ട് എപ്പോഴും പോകാനും ആഗ്രഹിക്കുന്നത്. മിക്കവാറും അവധി കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ പോകാറുണ്ട്. ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് വിഷയമല്ല. അപ്പോൾ എന്തായാലും അവർ ഞങ്ങൾക്ക് വേണ്ടി അടിപൊളി ഫുഡ് റെഡിയാക്കിയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചു. പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ടെറസിന് മുകളിലൊക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് ടെറസിന് മുകളിലൊക്കെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഈ ഒരു പട്ടണം മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേര സമയം, പ്രത്യേകിച്ച് വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ആ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിട്ടോ ഞങ്ങൾ ടെറസിന് മുകളിൽ കയറി. അപ്പോൾ ആ ഒരു സൺസെറ്റൊക്കെ കാണാനായിട്ട് നല്ല മനോഹരമായിരുന്നു. അപ്പോൾ മക്കളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഫ്രണ്ട്സൊക്കെ ഇനിയും വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവരെടുത്തിട്ട് പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുമുമ്പ് ഷിബിച്ചാൻ എന്തൊക്കെയോ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവരവരുടേതായിരിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസമായിട്ട് തിരിച്ചു പോകുന്നത്. പിന്നെ അന്നത്തെ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ, കാരണം ഇതെല്ലാവരും തിരക്കായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ 4 പേരാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ 4 പേരും കൂടെ കൂടുതലുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. ഇതാട്ടോ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്ന 4 കുട്ടി പൂച്ചകളാട്ടോ.
അപ്പോൾ എന്തായാലും ഞങ്ങൾ അവരെയും കൂടെ കൂടെ കൊണ്ടുപോയി പിന്നെ ഓൺ ദ വേയിൽ നമ്മുടെ ഈ വാഴക്കുലയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.